അധ്യായം 76 സൂറത്തുൽ ഇൻസാൻ. ഈ അധ്യായത്തിന് സൂറത്തു ദഹർ എന്നും പേരുണ്ട്. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 31. വെള്ളിയാഴ്ച സുബഹ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് സജദയും ഈ സൂറത്തും ഓതിയിരുന്നതായി ഹദീസിൽ വന്നിരിക്കുന്നു. ഹദീസ് നാം സൂറത്തു സജദയുടെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1, വാക്കർത്ഥം. ഹൽ അഥ, വന്നിരിക്കുന്നുവോ അഥവാ കഴിഞ്ഞുപോയോ. അലൽ ഇൻസാനി, മനുഷ്യൻ്റെ മേൽ. ഹീനുൻ, ഒരു അവസരം, ഘട്ടം, സമയം. മിനദ്ദഹരി, കാലത്തിൽ നിന്നുള്ള. ലം യക്കുൻ, അവൻ ആയിരുന്നില്ലാത്ത. ഷെയ്അൻ, ഒരു വസ്തു. മദ്കൂറൻ, പറയത്തക്ക, പ്രസ്താവിക്കപ്പെടുന്ന. ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനദ്ദഹരി ലം യക്കുൻ ഷെയ്അൻ മദ്കൂറ. മനുഷ്യൻ പറയത്തക്ക ഒരു വസ്തുവുമായിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ? വചനമൊന്നിൻ്റെ വിശദീകരണം. ഉണ്ട്, നിശ്ചയമായും കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നല്ലാതെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാനില്ല. മനുഷ്യൻ എന്ന അവസ്ഥ പോയിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു വസ്തു എന്നുപോലും പറയപ്പെടാനില്ലാത്ത ഒരു കാലം എന്നുവെച്ചാൽ ശുദ്ധശൂന്യമായിരുന്ന എത്രയോ നീണ്ട നീണ്ട ഒരു കാലഘട്ടം അവന് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആകാശഭൂമികൾക്ക് മുമ്പ്, അവയുടെ സൃഷ്ടിക്ക് ശേഷം ഈ ഭൂമിയിൽ ജീവികൾ നിലവിൽ വരുന്നതിന് മുമ്പ്, അതിനുശേഷം മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, പിന്നീട് ഓരോരുവനും മനുഷ്യ സൃഷ്ടിയായി വെളിക്കു വരുന്നതിന് മുമ്പ് എന്നിങ്ങനെയുള്ള ഓരോ ഘട്ടത്തെക്കുറിച്ചും ഒന്ന് ആലോചിച്ചു നോക്കുക. ലോകത്ത് മനുഷ്യവർഗം ജന്മം കൊള്ളുന്നതിന് മുമ്പ് അവനിൽ കഴിഞ്ഞുപോയ ഈ അതിദീർഘകാലത്തെ ശൂന്യാവസ്ഥക്ക് വിരാമമിട്ടുകൊണ്ട് അവന് അസ്തിത്വം നൽകിയ ഒരു സൃഷ്ടികർത്താവില്ലാതെ ഏതെങ്കിലും ഒരു ശുഭമുഹൂർത്തത്തിൽ പെട്ടെന്നങ്ങ് സ്വയം അസ്തിത്വം പൂണ്ടവനാണ് മനുഷ്യൻ എന്ന് പറയുവാൻ ഒരു നിഷ്പക്ഷ ബുദ്ധിക്ക് കഴിയുമോ? ഇല്ല, ഭൗതികലഹരിയിൽ മയങ്ങിയതോ കല്ലുപോലെ മരവിച്ചതോ അല്ലാത്ത ഒരു ബുദ്ധിക്കും കഴിയുകയില്ല തന്നെ. വചനം 2, വാക്കർത്ഥം. ഇന്ന ഖലഖ്ന, നാം സൃഷ്ടിച്ചിരിക്കുന്നു. അൽ ഇൻസാന, മനുഷ്യനെ. മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയാൽ അഥവാ ഒരു ബിന്ദുവിൽ നിന്ന്. അംശാജിൻ, മിശ്രമായ, കലർപ്പുകളായ. നബ്തലീഹി, നാം അവനെ പരീക്ഷണം ചെയ്തുകൊണ്ട് അഥവാ പരീക്ഷണം ചെയ്യാൻ. ഫജഅൽനാഹു, അങ്ങനെ നാം അവനെ ആക്കി. സമീഅൻ, കേൾക്കുന്നവൻ. ബസീറൻ, കാണുന്നവൻ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. പലതിനാലും മിശ്രമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നാം പരീക്ഷണം ചെയ്യാനായിട്ട്. അങ്ങനെ നാം അവനെ കേൾക്കുന്നവനും കാണുന്നവനുമാക്കിയിരിക്കുന്നു. വചനം 3, വാക്കർത്ഥം. ഇന്ന ഹദൈനാഹു, നാം അവന് കാട്ടിക്കൊടുത്തു. അസ്സബീല, മാർഗം. ഇമ്മ ഷാക്കിറൻ, ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട്. വ ഇമ്മ കഫൂറ, ഒന്നുകിൽ അതല്ലെങ്കിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ഷാകിറൻ വ ഇമ്മ കഫൂറ. ഒന്നുകിൽ അവൻ നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലാത്ത പക്ഷം നന്ദി കെട്ടവനായിക്കൊണ്ട് അവന് നാം മാർഗം കാട്ടിക്കൊടുത്തിരിക്കുന്നു. 2-3 വചനങ്ങളുടെ വിശദീകരണം. കേവലം നിസ്സാരമായ ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണല്ലോ മനുഷ്യൻ്റെ ഉത്ഭവം.
അതേ സമയത്ത് വിവിധ വസ്തുക്കളാൽ മിശ്രമായതത്രേ ആ ബിന്ദു. പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള ബീജാംശങ്ങൾ കലർന്നതെന്ന നിലക്കും പുരുഷൻ്റേത് കട്ടി കൂടിയതും വെള്ളനിറവും സ്ത്രീയുടേത് നേർത്തതും മഞ്ഞ നിറവും എന്ന നിലക്കും ശീതോഷ്ണം വാത പിത്തകഭം ആദിയായ പല പ്രകൃതി വിശേഷതകളോട് കൂടിയതെന്ന നിലക്കും വർണ്ണരൂപ സ്വഭാവാദികളിൽ പരസ്പരം വ്യത്യാസങ്ങൾ എന്ന നിലക്കും എന്നുവേണ്ട മറ്റു പല നിലക്കും നോക്കുമ്പോൾ ആ ചെറു ബീജം എത്രയോ വസ്തുക്കളുടെയും ഗുണങ്ങളുടെയും മിശ്രമാണെന്ന് കാണാം. ബഹുഗുണങ്ങളടങ്ങിയ പ്രസ്തുത ബീജത്തിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവൻ നന്ദിയുള്ളവനായിരിക്കുമോ അതല്ല നന്ദികെട്ടവനായിരിക്കുമോ എന്ന ഒരു പരീക്ഷണമായിട്ടത്രേ. ഈ പരീക്ഷണത്തിൽ വിജയം നേടുവാൻ വേണ്ടുന്ന ഉപാധികളും അള്ളാഹു അവന് സജ്ജമാക്കി കൊടുത്തിരിക്കുന്നു. കണ്ടും കേട്ടും കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള വിവേചന ശക്തി അവന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അവൻ ചരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ യഥാർത്ഥ മാർഗം ഇന്നതാണെന്നും ശരിക്കും അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ ആ മാർഗം വിട്ട് വ്യതിചലിച്ചവർ കഠിന ശിക്ഷ അർഹിക്കുന്നുവെന്നത് തികച്ചും നീതിയുക്തമാണല്ലോ. അതേസമയത്ത് മാർഗം മുറുകെ പിടിച്ചവർക്കാകട്ടെ അവൻ വമ്പിച്ച പ്രതിഫലം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. വചനം 4 വാക്കർത്ഥം. ഇന്ന അഅതദന, നിശ്ചയമായും നാം ഒരുക്കി വച്ചിരിക്കുന്നു. ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക് അഥവാ നന്ദികെട്ടവർക്ക്. സലാസില, ചങ്ങലകൾ. വ അഗ്ലാലൻ, വിലങ്ങ് അഥവാ ആമം. വ സഈറൻ, ജ്വലിക്കുന്ന അഗ്നിയും. إنا أعتدنا للكافرين سلاسل وأغلالا وسعيرا. നിശ്ചയമായും നാം അവിശ്വാസികൾക്ക് ചില ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയും ഒരുക്കി വച്ചിരിക്കുന്നു. വചനം 5 വാക്കർത്ഥം. ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ അഥവാ സജ്ജനങ്ങൾ. യഷ്റബൂന, അവർ കുടിക്കും. മിങ്കസിൻ, മദ്യം നിറച്ച കോപ്പയിൽ അഥവാ പാനപാത്രത്തിൽ നിന്ന്. കാന മിസാജുഹ, അതിൻ്റെ ചേരുവ കലർപ്പ് അഥവാ കൂട്ട് ആകുന്നു. കാഫൂറൻ, കർപ്പൂരം. إن الأبرار يشربون من كأس كان مزاجها كافورا. നിശ്ചയമായും പുണ്യവാന്മാർ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് അഥവാ ചേരുവ കർപ്പൂരമായിരിക്കും. വചനം 6 വാക്കർത്ഥം. ഐനൻ, ഒരു ഉറവു ജലം. യഷ്റബു ബിഹ, അതിനെ കുടിക്കും. ഇബാദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ. യുഫജ്ജിറൂനഹ, അവർ അതിനെ ഒഴുക്കും അഥവാ പൊട്ടി ഒലിപ്പിക്കും, നടത്തിക്കൊണ്ടുപോകും. തഫ്ജീറൻ, ഒരു ഒഴുക്കൽ. അതായത് അള്ളാഹുവിൻ്റെ അടിയാന്മാർ കുടിക്കുന്നതായ ഒരു ഉറവു ജലം, അവരത് ഇഷ്ടമനുസരിച്ച് ഒഴുക്കി നടത്തിക്കൊണ്ടിരിക്കും. 4 മുതൽ 6 വരെ വചനങ്ങളുടെ വിശദീകരണം. കുളിർമക്കും ആനന്ദത്തിനും സുഗന്ധത്തിനും വിശേഷപ്പെട്ട ചേരുവയാണ് കർപ്പൂരം. എന്നാൽ സ്വർഗത്തിലെ കർപ്പൂരവും മദ്യവും മറ്റെല്ലാ സ്വർഗീയ വിഭവങ്ങളുമെന്ന പോലെ തന്നെ നമ്മുടെ ഭൗതിക വസ്തുക്കളുമായി നാമമാത്ര ബന്ധമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അടിയാന്മാർ എന്നതിൻ്റെ വിവക്ഷ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ച സജ്ജനങ്ങൾ എന്നാകുന്നു. അവർ ഉദ്ദേശിക്കുമ്പോഴും ഉദ്ദേശിക്കുന്ന സ്ഥലത്തും യഥേഷ്ടം ലഭിക്കുമാറ് ഒഴുക്കിക്കൊണ്ടുപോകാവുന്ന വിധത്തിലുള്ള ഒരു നീരുറവയത്രേ പ്രസ്തുത മദ്യം. ഈ അടിയാന്മാരുടെ ഗുണവിശേഷണങ്ങളാണ് അടുത്ത വചനങ്ങളിൽ പറയുന്നത്. വചനം 7 വാക്കർത്ഥം. യൂഫൂന, അവർ നിറവേറ്റും അഥവാ വീട്ടും. ബിന്നതിരി, നേർച്ചയെ, പ്രതിജ്ഞയെ. വയഹാഫൂന, അവർ ഭയപ്പെടുകയും ചെയ്യും. യൗമൻ, ഒരു ദിവസത്തെ. കാന ഷർറുഹു, അതിൻ്റെ തിന്മ അഥവാ കെടുതി.
ദോഷം ആകുന്നു. മുസ്തത്വീറൻ, പാറിപ്പരക്കുന്ന അഥവാ പടർന്നു പിടിക്കുന്ന. യൂഫൂന ബിൻ നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തത്വീറ. അവർ നേർച്ചയെ നിറവേറ്റുകയും തിന്മ പാറിപ്പരക്കുന്ന അഥവാ ആപത്തുകൾ വ്യാപിക്കുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുന്നു. വചനം 8, വാക്കർത്ഥം. വയുത്വഅിമൂന, അവർ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യും. അത്വആമ, ഭക്ഷണ സാധനം. അലാ ഹുബ്ബിഹി, അതിനോട് സ്നേഹമുള്ളതോടെ അഥവാ പ്രേമത്തോടെ. മിസ്കീനൻ, സാധുവിന്, പാവപ്പെട്ടവന്. വയതീമൻ, അനാഥക്കുട്ടിക്കും. വ അസീറൻ, ബന്ധനസ്ഥനും അഥവാ ചിറയിൽപ്പെട്ടവനും. ويطعمون الطعام على حبه مسكينا ويتيما واسيرا. ഭക്ഷണത്തിന് പ്രേമമുള്ളതോടെ തന്നെ സാധുവിനും അനാഥക്കും ബന്ധനസ്ഥനും അവർ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. വചനം 9, വാക്കർത്ഥം. ഇന്നമ നുത്വഇമുക്കും, നിശ്ചയമായും നാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ലിവജ്ഹില്ലാഹി, അല്ലാഹുവിൻ്റെ തിരുമുഖത്തിന് അഥവാ പ്രീതിക്ക് വേണ്ടി മാത്രം. ലാനുരീദു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മിൻകും, നിങ്ങളിൽ നിന്ന്. ജസാഅൻ, ഒരു പ്രതിഫലവും. വലാ ശുക്കൂറ, ഒരു നന്ദിയും കൃതജ്ഞതയും ഇല്ല. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. അവർ പറയും, നിശ്ചയമായും അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമാകട്ടെ, നന്ദിയാകട്ടെ ഉദ്ദേശിക്കുന്നില്ല. വചനം 10, വാക്കർത്ഥം. ഇന്ന നഖാഫു, ഞങ്ങൾ ഭയപ്പെടുന്നു. മിർ റബ്ബിന, ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്ന്. യൗമൻ, ഒരു ദിവസത്തെ. അബൂസൻ, മുഖം ചുളിക്കുന്ന അഥവാ കഠിനമായ. ഖം ത്വരീറ, അതിദുസ്സഹമായ അഥവാ കഠോരമായ. إنا نخاف من ربنا يوما عبوسا قمطريرا. വിഷാദപ്പെട്ട് മുഖം ചുളിച്ചു പോകുന്ന അതിദുസ്സഹമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നും ഞങ്ങൾ ഭയപ്പെടുന്നു. 7 മുതൽ 10 വരെ വചനങ്ങളുടെ വിശദീകരണം. ആ പുണ്യവാന്മാർ അത്രയും അനുഗ്രഹീതരായിത്തീരുമാറ് അവരിലുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തായിരുന്നുവെന്ന് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. തങ്ങളുടെ മേൽ നിർബന്ധമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കടമകളും തങ്ങൾ ചെയ്തുകൊള്ളാമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്തതുമൂലം തങ്ങളുടെ മേൽ നിർബന്ധമായി തീർന്ന മറ്റ് കടമകളും ശരിക്കും നിറവേറ്റുക. ആപത്ത് നിറഞ്ഞതായ ഖിയാമത്ത് നാളിനെക്കുറിച്ച് സദാ ഭയമുള്ളവരായിരിക്കുക. സാധുക്കൾക്കും അനാഥകൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും അന്നദാനം ചെയ്യുക മുതലായവ എത്രേ പ്രസ്തുത ഗുണങ്ങൾ. ചുരുക്കത്തിൽ, അല്ലാഹുവിനോടുള്ള കടപ്പാടുകളും സഹജീവികളോടുള്ള കടപ്പാടുകളും അവർ നിർവഹിച്ചിരുന്നുവെന്ന് പറയാം. ബന്ധനസ്ഥരായ ആളുകൾക്ക് അന്നദാനം ചെയ്യുന്നതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാത്തതാണ്. ജയിലിലടക്കപ്പെട്ടവരും മറ്റു തരത്തിൽ ബന്ധിക്കപ്പെട്ടവരും അതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ, ഖുർആൻ അവതരിച്ച കാലത്തുണ്ടായിരുന്ന ബന്ധനസ്ഥർ മിക്കവാറും മുശ്രിക്കുകളായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. ബദർ യുദ്ധത്തിൽ ചിറപിടിക്കപ്പെട്ടവരോടു പോലും നല്ല നിലക്ക് പെരുമാറുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നതും സ്വഹാബികൾ അവരോട് അതിഥികളെന്ന പോലെ പെരുമാറിയിരുന്നതും അവർക്ക് ഭക്ഷണം നൽകിയതിനു ശേഷമല്ലാതെ തങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നതും സ്മരണീയമാകുന്നു. ധനത്തിന് ആവശ്യവും അതിനോട് പ്രേമവും ഉള്ളപ്പോൾ അത് ദാനധർമ്മങ്ങളിൽ വിനിയോഗിക്കുന്നത് ഉടമസ്ഥൻ്റെ ത്യാഗമനസ്ഥിതിയും അല്ലാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലത്തിൽ അയാൾക്കുള്ള ആഗ്രഹവുമാണ് കാണിക്കുന്നത്. അത് ഭക്ഷണസാധനം കൂടിയാകുമ്പോൾ വിശേഷിച്ചും. അതുകൊണ്ടാണ് ഭക്ഷണസാധനത്തോട് പ്രേമമുള്ളതോടെ തന്നെ അവർ ഭക്ഷണം നൽകും.
വയുത്വയിമൂന ത്വആമ അലാ ഹുബ്ബിഹി എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നതും. പുണ്യകർമ്മങ്ങളെപ്പറ്റി പ്രസ്താവിക്കുന്ന മധ്യെ വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് പ്രേമമുള്ളതോടെ അത് നൽകുകയും എന്ന് സൂറത്തുൽ ബഖറ 177 പ്രസ്താവിച്ചു കാണാം. സൂറത്തു ആലു ഇമ്രാൻ 92, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതേയല്ല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഒരു നബി വചനം ഇപ്രകാരമാകുന്നു: ധർമ്മത്തിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ധനത്തിന് മോഹിച്ചും ദാരിദ്ര്യത്തെ ഭയന്നും കൊണ്ട് നീ ആരോഗ്യവാനും അത്യാർത്ഥിയുള്ളവനുമായിരിക്കെ ചെയ്യുന്ന ധർമ്മമാകുന്നു. കീർത്തിക്കും പേരിനും വേണ്ടിയോ, ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നിർബന്ധത്തിന് വഴങ്ങിയോ, അല്ലെങ്കിൽ ധർമ്മം വാങ്ങുന്നവരിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലമോ നന്ദി പ്രകടനമോ പ്രതീക്ഷിച്ചുകൊണ്ടോ മറ്റേതെങ്കിലും താൽപ്പര്യത്തെ മുൻനിർത്തിയോ മനുഷ്യർ ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ സജ്ജനങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ ലക്ഷ്യം അതൊന്നുമായിരിക്കയില്ല. അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കലും ഖിയാമത്ത് നാളിലെ ഭീകര വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടലും മാത്രമായിരിക്കും. തങ്ങളുടെ പക്കൽ നിന്ന് ധർമ്മം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു പ്രതിഫലം തങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്നോ അവർ തങ്ങളോട് നന്ദിയുള്ളവരായിരിക്കണമെന്നോ അവർക്ക് ഉദ്ദേശമുണ്ടായിരിക്കുകയില്ല. ഇതാണ് 9-10 വചനങ്ങളിൽ അവരുടെ വാക്കുകളിലൂടെ തന്നെ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ പാപങ്ങളുടെ നേരെയുള്ള അനുകമ്പയോ പൊതുവിഷയങ്ങളിലുള്ള ഔത്സുക്യമോ കാരണമായി നല്ല വിഷയങ്ങളിൽ ധനം ചെലവഴിക്കുന്നതായാൽ തന്നെയും അള്ളാഹുവിങ്കൽ ശരിയായ പുണ്യകർമ്മമായി തീരണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആയിരിക്കണം അതിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വഇന്നമ ലികുല്ലിംരി ഇൻമാനവ, ഓരോ മനുഷ്യനും അവൻ എന്തു ഉദ്ദേശിച്ചോ അതാണ് ഉണ്ടാകുക എന്നാണല്ലോ നബിവചനം. ഉപകാരം ചെയ്തവരോട് നന്ദി കാണിക്കൽ മനുഷ്യൻ്റെ കടമയത്രെ. ലാ യഷ്കുറുല്ലാഹു മല്ലം യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല. അബൂദാവൂദ് അത്തിർമിതി. പക്ഷേ ഉപകാരം ചെയ്യുന്നവൻ അത് ഉന്നം വെച്ചുകൂടാ എന്നേയുള്ളൂ. അതുപോലെ തന്നെ ചെയ്ത ഉപകാരം എടുത്തു പറയാനും പാടില്ലാത്തതാകുന്നു. ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദ, അൽ ബഖറ 264. ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞും ഉപദ്രവം ചെയ്തും നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. തങ്ങളുടെ പക്കൽ നിന്ന് അന്നദാനങ്ങൾ സ്വീകരിക്കുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ട് സജ്ജനങ്ങൾ പറയുന്ന വാക്കുകളാണ് 9-10 വചനങ്ങളിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നത്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ അതുമൂലം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ അവ വാങ്ങുന്നവരിൽ നിന്ന് യാതൊന്നും തന്നെ പകരം ലഭിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവരോട് വ്യക്തമാക്കുന്നത് നല്ലതാണെന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. വല്ലാഹു അഅലം. വചനം 11, വാക്കർത്ഥം. ഫവഖാഹും, അതിനാൽ അവർക്ക് കാത്തുകൊടുക്കും അഥവാ അവരെ രക്ഷിക്കുന്നതാണ്. അല്ലാഹു, അല്ലാഹു. ഷർറ, തിന്മയെ അഥവാ ആപത്തിനെ, തിന്മയിൽ നിന്ന്. ദാലിക്കൽ യൗമി, ആ ദിവസത്തിൻ്റെ. വലക്കാഹും, അവർക്കവൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും. നദ്റതൻ, പ്രസന്നത, തിളക്കം, ഭംഗി. വസുറൂറൻ, സന്തോഷവും. فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا. അതിനാൽ ആ ദിവസത്തിൻ്റെ തിന്മയെ അഥവാ ആപത്തിനെ അള്ളാഹു അവർക്ക് കാത്തുകൊടുക്കുന്നതാണ്. അവർക്ക് പ്രസന്നതയും സന്തോഷവും അവൻ ഇട്ടുകൊടുക്കുകയും ചെയ്യും. വചനം 12, വാക്കർത്ഥം. വജസാഹും, അവർക്ക് അവൻ പ്രതിഫലം നൽകുകയും ചെയ്യും. ബിമാ സ്വബറു, അവർ ക്ഷമിച്ചതുകൊണ്ട്. ജന്നതൻ, സ്വർഗം അഥവാ തോട്ടം. വഹരീറൻ, പട്ടും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ, അവർ ക്ഷമിച്ചതു നിമിത്തം അവർക്ക് സ്വർഗീയ തോട്ടവും പട്ടും
അവൻ പ്രതിഫലം കൊടുക്കുന്നതുമാണ്. വചനം 13 വാക്കർത്ഥം: മുത്തഖിഈന, ചാരിയിരിക്കുന്നവരായിക്കൊണ്ട്. ഫീഹ, അതിൽ. അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിൽ. ലാ യറൗന, അവർ കാണുകയില്ല. ഫീഹ, അതിൽ. ശംസൻ, സൂര്യനെ അഥവാ വെയിൽ. വലാ സംഹരീറൻ, അതിശൈത്യവും കാണുകയില്ല. മുത്തഖീന ഫീഹ അലൽ അറായിക് ലാ യറൗന ഫീഹ ശംസൻ വലാ സംഹരീറ. അതിൽ അലങ്കൃത കട്ടിലുകളിൽ ചാരിയിരുന്നു കൊണ്ട് അവർ സുഖിക്കും. വെയിലാകട്ടെ കടും തണുപ്പാകട്ടെ അതിലവർ കാണുകയില്ല. വചനം 14 വാക്കർത്ഥം: വദാനിയതൻ, അടുത്തതായിക്കൊണ്ടും. അലൈഹിം, അവരുടെ മേൽ. ളിലാലുഹ, അതിലെ തണലുകൾ. വദുല്ലിലത്ത്, എളുപ്പമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അഥവാ നിഷ്പ്രയാസം സൗകര്യപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഖുതൂഫുഹ, അതിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ അഥവാ പഴക്കുലകൾ. തദ്ലീലൻ, ഒരു എളുപ്പമാക്കൽ. ودانيه عليهم ظلالها وذللت قطوفها تذليلا. അതിലെ തണലുകൾ അഥവാ മരക്കൊമ്പുകൾ അവർക്കു മീതെ അടുത്തതായി കൊണ്ടുമായിരിക്കും. അതിലെ പഴക്കുലകൾ നിഷ്പ്രയാസമാക്കി സൗകര്യപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നതാണ്. വചനം 15 വാക്കർത്ഥം: വയുത്വാഫു, ചുറ്റി നടക്കപ്പെടും. അലൈഹിം, അവരിൽ. ബി ആനിയത്തിൻ, പാത്രങ്ങളുമായി. മിം ഫിദ്വത്തിൻ, വെള്ളിയാലുള്ള. വ അക്വാബിൻ, കോപ്പകളുമായും അഥവാ കൂജകളുമായും. കാനത്ത്, അവയായിരിക്കുന്നു. ഖവാരീറ, പളുങ്കുകൾ അഥവാ സ്ഫടികങ്ങൾ. വയുതാഫു അലൈഹിം ബിആനിയതിൻ മിൻ ഫിദ്ദതിൻ വഅക്വാബിൻ കാനത് ഖവാരീറ, വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളും സ്ഫടികങ്ങളായ കൂജകളുമായി അവരിലൂടെ ചുറ്റി നടക്കപ്പെടുകയും ചെയ്യും. വചനം 16 വാക്കർത്ഥം: ഖവാരീറ, അതായത് പളുങ്കുകൾ. മിം ഫിദ്ദത്തിൻ, വെള്ളി കൊണ്ടുള്ള. ഖദ്ദറൂഹ, അതിനവർ കണക്കാക്കിയിരിക്കുന്നു. തഖ്ദീറൻ, ഒരു കണക്കാക്കൽ. ഖവാരീറ മിൻ ഫിദ്ദത്തിൻ ഖദ്ദറൂഹ തഖ്ദീറ, അതായത് വെള്ളി കൊണ്ടുള്ള സ്ഫടികമയമായ പാത്രങ്ങൾ, അവർ അവയ്ക്ക് ഒരു തോത് നിർണയപ്പെടുത്തുന്നതാണ്. 11 മുതൽ 16 വരെ വചനങ്ങളുടെ വിശദീകരണം: തങ്ങളുടെ കടമകൾ നിറവേറ്റുന്നതിലും സ്വന്തം ആവശ്യങ്ങൾ അവഗണിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലുമെല്ലാം അവർ അതിയായ ക്ഷമയും സഹനവും കൈക്കൊള്ളേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതുനിമിത്തം അള്ളാഹു അവർക്ക് കൊടുത്തിരുന്ന കണക്കറ്റ അനുഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഈ വചനങ്ങളിലും അടുത്ത വചനങ്ങളിലും കാണുന്നത്. അതെ, അവർ ഇച്ഛിച്ചിരുന്നതുപോലെ ഖിയാമത്ത് നാളിലെ ഭയങ്കരതകളിൽ നിന്നെല്ലാം അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും അതിനു പുറമെ അവർണനീയമായ സ്വർഗീയ സുഖസൗകര്യങ്ങൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരിപൂർണ സംതൃപ്തിയും അതിരറ്റ സന്തോഷവും കാലാകാലം അവരെ ആശ്ലേഷിച്ചുകൊണ്ടിരിക്കും. പഴങ്ങൾക്ക് ആവശ്യം തോന്നുമ്പോൾ ഇരുന്നോ നിന്നോ കിടന്നോ നിഷ്പ്രയാസം പറിച്ചെടുക്കുവാൻ സാധിക്കുമാറ് പ്രത്യേകം സൗകര്യങ്ങളോടുകൂടിയാണ് സ്വർഗത്തിലെ ഫലവൃക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നത്രേ. ദുല്ലിലത് ഖുതൂഫുഹ തദ്ലീല, അതിലെ പഴക്കുലകൾ നിഷ്പ്രയാസം സൗകര്യപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം. ഖുതൂഫുഹ ദാനിയ, അതിലെ പഴക്കുലകൾ അടുത്തു വരുന്നവയാണ് എന്ന് സൂറത്ത് അൽഹാഖയിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. പറിക്കാറായ ഫലങ്ങൾ, പറിച്ചെടുത്ത ഫലങ്ങൾ, പഴക്കുലകൾ എന്നീ അർത്ഥങ്ങൾ വരുന്ന പദമാണ് ഖുതൂഫ്. പാനപാത്രങ്ങളുമായി ചുറ്റി നടക്കുന്ന പരിചാരകന്മാർ ആരായിരിക്കുമെന്ന് പ
19 വചനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. പാത്രങ്ങൾ വെള്ളി കൊണ്ടുള്ളവയാണെങ്കിലും അവ നമ്മുടെ വെള്ളിപാത്രങ്ങൾ പോലെയല്ല, സ്ഫടിക സമാനമായിരിക്കും. ഓരോരുത്തൻ്റെയും ഹിതത്തിനും ആവശ്യത്തിനുമനുസരിച്ച് കണക്കാക്കിയായിരിക്കും പരിചാരകന്മാരായ ബാലന്മാർ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വചനം 17, വാക്കർത്ഥം. വയുസ്ഖൗന, അവർക്ക് കുടിക്കാൻ കൊടുക്കും അഥവാ അവർ കുടിപ്പിക്കപ്പെടും. ഫീഹ, അതിൽ വച്ച്. കസൻ, ഒരു പാനപാത്രം അഥവാ മദ്യചഷകം. കാന മിസാജുഹ, അതിൻ്റെ ചേരുവ ആയിരിക്കും ജഞ്ചബീലൻ, ഇഞ്ചി. ويسقون فيها كأسا كان مزاجها زنجبيلا. അതിൽ അവർക്ക് മദ്യം നിറച്ച ഒരു തരം പാനപാത്രവും കുടിക്കുവാൻ കൊടുക്കപ്പെടും. അതിൻ്റെ ചേരുവ ഇഞ്ചിയായിരിക്കുന്നതാണ്. വചനം 18, വാക്കർത്ഥം. ഐനൻ, അതായത് ഒരു ഉറവ്. ഫീഹ, അതിലുള്ള. തുസമ്മ, അതിന് പേര് പറയപ്പെടും. സൽസബീലൻ, സൽസബീൽ എന്ന്. ഐനൻ ഫീഹ തുസമ്മ സൽസബീല, അതായത് സൽസബീൽ എന്ന് പേരു പറയപ്പെടുന്ന അതിലെ ഒരു ഉറവ് ജലം. വചനം 19, വാക്കർത്ഥം. വയതൂഫു അലൈഹിം, അവരിൽ ചുറ്റി നടക്കും. വിൽദാനുൻ, ചില കുട്ടികൾ. മുഹല്ലദൂന, ശാശ്വതത്വം നൽകപ്പെട്ടവരായ. ഇദ് റഅയ്തഹും, നീ അവരെ കണ്ടാൽ. ഹസിബുതഹും, നീ അവരെ ഗണിക്കും അഥവാ വിചാരിക്കും. ലുലുഅൻ, മുത്താണ് എന്ന്. മൻസൂറ, വിതറപ്പെട്ട. وَيَطُوفُ عَلَيْهِمْ وِلْدَانٌ مُخَلَّدُونَ إِذَا رَأَيْتَهُمْ حَسِبْتَهُمْ لُؤْلُؤًا مَّنثُورًا. ശാശ്വതമായ നവത്വ ജീവിതം നൽകപ്പെട്ടവരായ ചില കുട്ടികൾ അവരിലൂടെ ചുറ്റി നടന്നുകൊണ്ടും ഇരിക്കും. അവരെ നീ കണ്ടാൽ വിതറിയിടപ്പെട്ട മുത്തുകളാണ് അവരെന്ന് നീ വിചാരിക്കുന്നതാണ്. വചനം 20, വാക്കർത്ഥം. വഇദ റഅയ്ത, നീ കണ്ടുവെങ്കിലോ. ഥമ്മ, അവിടം. റഅയ്ത, നീ കാണും അഥവാ നിനക്ക് കാണാം. നഈമൻ, ഒരു സൗഖ്യം, അനുഗ്രഹീത സുഖം. വമുൽക്കൻ, ഒരു രാജകീയതയും അഥവാ രാജത്വവും സാമ്രാജ്യവും. കബീറൻ, വലുതായ, വമ്പിച്ച. وَإِذَا رَأَيْتَ ثَمَّ رَأَيْتَ نَعِيمًا وَمُلْكًا كَبِيرًا. അവിടെ നീ കണ്ടാൽ ഒരു മഹത്തായ സുഖാനുഗ്രഹവും വലുതായ ഒരു രാജകീയതയും അഥവാ സാമ്രാജ്യവും നിനക്ക് കാണാവുന്നതുമായിരിക്കും. വചനം 21, വാക്കർത്ഥം. ആലിയഹും, അവരുടെ മേലുണ്ടായിരിക്കും. സിയാബു, വസ്ത്രങ്ങൾ. സുന്ദുസിൻ, നേർമ്മപ്പട്ടിൻ്റെ അഥവാ മിനുസപ്പട്ടിൻ്റെ. ഖുദ്റുൻ, പച്ചയായ. വ ഇസ്തബിറഖുൻ, കട്ടിപ്പട്ടും അഥവാ കസവ് പട്ടും. വഹുല്ലു, അവർക്ക് അണിയിക്കപ്പെടുകയും ചെയ്യും അഥവാ ആഭരണം ഇടപ്പെടും. അസാവിറ, ചില വളകൾ. മിംഫിദ്ദത്തിൻ, വെള്ളി കൊണ്ടുള്ള. വസഖാഹും, അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും. റബ്ബുഹും, അവരുടെ റബ്ബ്. ഷറാബൻ, ഒരു പാനീയം. ത്വഹൂറ, വളരെ ശുദ്ധമായ. عاليهم ثياب سندس خضر واستبرق وحلوا اساور من فضه وسقاهم ربهم شرابا طهورا. അവരുടെ മേലിൽ പച്ചവർണ്ണമായ നേർമ്മപ്പട്ടിൻ്റെ വസ്ത്രങ്ങളും കട്ടിപ്പട്ടും അഥവാ കസവ് വസ്ത്രവും ഉണ്ടായിരിക്കും. വെള്ളി കൊണ്ടുള്ള വളകളും അവർക്ക് അണിയിക്കപ്പെടും. അവരുടെ റബ്ബ് അവർക്ക് വളരെ ശുദ്ധമായ ഒരു തരം പാനീയം കുടിക്കുവാൻ കൊടുക്കുന്നതുമാണ്. വചനം 22,
വാക്കർത്ഥം. ഇന്നഹാദ, നിശ്ചയമായും ഇത്. കാന, ആകുന്നു അഥവാ ആയിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. ജസാഅൻ, പ്രതിഫലം. വകാന സഅയുക്കും, നിങ്ങളുടെ പരിശ്രമം അഥവാ അധ്വാനം ആയിരിക്കുന്നു. മഷ്കൂറൻ, നന്ദി ചെയ്യപ്പെട്ടത് അഥവാ നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടത്. ഇന്ന ഹാദ കാന ലകും ജസാഅ വകാന സഅയുക്കും മഷ്കൂറ. ഹേ പുണ്യവാന്മാരെ, നിശ്ചയമായും ഇത് ഒക്കെയും നിങ്ങൾക്ക് പ്രതിഫലമായിരിക്കുന്നതാകുന്നു. നിങ്ങളുടെ പരിശ്രമം നന്ദിപൂർവം സ്വീകരിക്കപ്പെട്ടതുമാകുന്നു എന്ന് പറയപ്പെടും. 17 മുതൽ 22 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. കർപ്പൂരക്കലർപ്പുള്ള ഒരുതരം ഉറവു മദ്യത്തെപ്പറ്റി മുമ്പ് പറഞ്ഞുവല്ലോ. അതുപോലെ ഇഞ്ചിക്കലർപ്പുള്ള മറ്റൊരു ഉറവു മദ്യത്തെക്കുറിച്ചാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഹൃദ്യവും ആസ്വാദ്യവുമായ ചുവയോടുകൂടിയതാണല്ലോ ഇഞ്ചി. അറബികൾ ഇഞ്ചിരസത്തെപ്പറ്റി വളരെ പുകഴ്ത്തി പറയാറുള്ളതുമാണ്. സൽസബീൽ എന്ന് അള്ളാഹു ഉറവുജലത്തിന് നാമകരണം ചെയ്തിരിക്കുന്നുവെന്നല്ലാതെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് തിട്ടമായി നമുക്കറിഞ്ഞുകൂടാ. അറബി ഭാഷയിൽ സാധാരണ കാണപ്പെടാറില്ലാത്ത ഒരു പദമാണത്. ഖുർആനിലല്ലാതെ ആ വാക്ക് കണ്ടിട്ടില്ലെന്നുപോലും ചില മഹാന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു. സ്വർഗസ്ഥരായ ആളുകൾക്ക് പാനീയങ്ങളുമായി ഉപചാരസേവനം നടത്തുന്ന ബാലന്മാരെപ്പറ്റി മുഹല്ലദൂൻ, ശാശ്വത ജീവിതം നൽകപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്ന് അവരുടെ കൗമാര നവത്വത്തിന് ഒരു കാലത്തും കോട്ടം തട്ടുകയില്ലെന്ന് മനസ്സിലാക്കാം. മുത്തുവിതറിയ പോലെ എന്ന ഉപമ അവരുടെ കൗതുകവും ഭംഗിയും വടിവും ഉദാഹരിക്കുന്നു. കൂടാതെ അവരുടെ എണ്ണത്തിൻ്റെ ആധിക്യവും അത് സൂചിപ്പിക്കുന്നുണ്ട്. ചില പ്രത്യേക പാനീയങ്ങളെപ്പറ്റി പ്രസ്താവിച്ച ശേഷം 21-ാം വചനത്തിൽ റബ്ബ് അവർക്ക് വളരെ ശുദ്ധമായ ഒരു പാനീയം നൽകുമെന്ന് വീണ്ടും ഉണർത്തിയത് ശ്രദ്ധേയമാണ്. അത് അവരുടെ മനസ്സിനും ശരീരത്തിനും സ്വഭാവങ്ങൾക്കുമെല്ലാം തന്നെ കൂടുതൽ പരിശുദ്ധി നൽകുന്ന മറ്റൊരു അനുഗ്രഹീത പാനീയമായിരിക്കാമെന്ന് ചില മഹാന്മാർ പറഞ്ഞു കാണുന്നു. അല്ലാഹു ആലം. സന്ദർഭമനുസരിച്ച് ചിലപ്പോഴെല്ലാം ഇതിനു മുമ്പ് നാം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ചില സംഗതികൾ ഇവിടെ വീണ്ടും അനുസ്മരിക്കുന്നത് അസ്ഥാനത്തായിരിക്കയില്ല. സ്വർഗീയ ജീവിതത്തെയും അതിലെ വിഭവങ്ങളെയും കുറിച്ച് ഖുർആനിലോ ഹദീസിലോ വല്ലതും പറയുമ്പോൾ നരകത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉപയോഗിച്ച പദങ്ങളെയും ആ പദങ്ങളുടെ ഭാഷാർത്ഥത്തെയും മാത്രം നോക്കി അവയെപ്പറ്റി അനുമാനം നടത്തിക്കൂടാത്തതാകുന്നു. കാരണം ഒന്നാമതായി പരലോക സംബന്ധമായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അറിവിനും അനുമാനത്തിനും അതീതമായവയും നമുക്ക് അപരിചിതങ്ങളുമായിരിക്കും. മരണശേഷം അനുഭവത്തിൽ കാണുമ്പോഴല്ലാതെ അവയുടെ സാക്ഷാൽ രൂപത്തിൽ അവയെ മനസ്സിലാക്കുവാൻ നമുക്കൊരിക്കലും കഴിയില്ല. രണ്ടാമതായി, നമുക്ക് സുപരിചിതമായ ഭാഷയിലൂടെയും പ്രയോഗങ്ങളിലൂടെയുമല്ലാതെ ഏത് കാര്യവും നമുക്ക് വിവരിച്ചു തരുവാൻ നിവൃത്തിയില്ല. അഥവാ അവയുടെ യഥാർത്ഥ രൂപത്തിൽ അവയെപ്പറ്റി വ്യവഹരിക്കുന്ന മറ്റുവല്ല അപരിചിത വാക്കുകൾ മുഖേനയും നമ്മോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ആകയാൽ നമുക്കറിയാവുന്ന വാക്കുകളിൽ നമ്മെ പരിചയപ്പെടുത്തുവാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിലെ പഴം, കള്ള്, വെള്ളി, പട്ട്, വള തുടങ്ങിയ ഓരോന്നിനും അതേ പേരുകളിൽ നമുക്കറിയാവുന്ന അതത് വസ്തുക്കളുടെ തോത് വെച്ച് രൂപം കൽപ്പിച്ചുകൂടാത്തതാകുന്നു. 20-ാം വചനത്തിൽ നിന്ന് തന്നെ ഈ യാഥാർത്ഥ്യം ഏറെക്കുറെ മനസ്സിലാക്കാം. സ്വർഗത്തിലെ വസ്തുക്കളെപ്പറ്റി ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതുമായിരിക്കും അവ എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത് ഈ യാഥാർത്ഥ്യമാണ് വ്യക്തമാക്കുന്നത്. സൂറത്ത് സജദ 17-ാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ള ഹദീസ് നോക്കുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ പുണ്യവാന്മാരായ അടിയാന്മാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. വചനം 23, വാക്കർത്ഥം. ഇന്ന നഹ്നു, നിശ്ചയമായും നാം തന്നെ. നസ്സൽന, അവതരിപ്പിച്ചു അഥവാ ഇറക്കി. അലൈക, നിന്റെ മേൽ. അൽ ഖുർആന, ഖുർആനെ.
തൻസീലൻ, ഒരു അവതരിപ്പിക്കൽ അഥവാ ഇറക്കൽ. നിശ്ചയമായും നാം തന്നെയാണ് നിന്റെ മേൽ ഖുർആൻ ഒരു ക്രമേണയായുള്ള അവതരിപ്പിക്കൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വചനം 24. വാക്കർത്ഥം: ഫസ്ബിർ, അതിനാൽ ക്ഷമിക്കുക. ലിഹുക്മി, വിധിക്ക്. റബ്ബിക, നിന്റെ റബ്ബിൻ്റെ. വലാ തുത്തിഅ, അനുസരിക്കുകയും അരുത്. മിൻഹും, അവരിൽ നിന്ന്. ആസിമൻ, ഒരു പാപിയെയും. ഔ കഫൂറൻ, അല്ലെങ്കിൽ അവിശ്വാസിയായുള്ളവന് അഥവാ നന്ദി കെട്ടവന്. فاصبر لحكم ربك ولا تطع منهم آثما او كفورا. അതിനാൽ നിന്റെ രക്ഷിതാവിന്റെ വിധിക്ക് നീ ക്ഷമിച്ചുകൊള്ളുക. അവരിൽ നിന്ന് യാതൊരു പാപിയെയോ അവിശ്വാസിയായുള്ളവനെയോ നീ അനുസരിക്കുകയും ചെയ്യരുത്. വചനം 25. വാക്കർത്ഥം: വദ്ഖുർ, നീ സ്മരിക്കുക അഥവാ കീർത്തനം ചെയ്യുക. ഇസ്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ നാമം. ബുഖ്രതൻ, കാലത്ത് അഥവാ രാവിലെ. വ അസ്വീലൻ, വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരവും നിന്റെ റബ്ബിൻ്റെ നാമം നീ സ്മരിക്കുകയും ചെയ്യുക. വചനം 26. വാക്കർത്ഥം: വ മിനൽ ലൈലി, രാത്രിയിൽ നിന്നും തന്നെ. ഫസ്ജുദ് ലഹു, അവന് നീ സുജൂദ് ചെയ്യുക. വസബ്ബിഹു, അവനെ പ്രകീർത്തനം ചെയ്യുക അഥവാ വാഴ്ത്തുക. ലൈലൻ, രാത്രി. ത്വവീലൻ, നീണ്ട സമയം, ദീർഘിച്ച സമയം. ومن الليل فاسجد له وسبحه ليلا طويلا. രാത്രിയിൽ നിന്നും തന്നെ അല്പനേരം നീ അവന് സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം. ഒരു നീണ്ട സമയം രാത്രി അവന് തസ്ബീഹ് അഥവാ പ്രകീർത്തനം നടത്തുകയും ചെയ്യണം. 23 മുതൽ 26 വരെ വചനങ്ങളുടെ വിശദീകരണം: ഖുർആനെ ഒന്നായി അവതരിപ്പിക്കാതെ സന്ദർഭമനുസരിച്ച് ഗഡുക്കളായും സാവകാശമായും അവതരിപ്പിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റിയാണ് 23 വചനത്തിൽ പ്രസ്താവിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണെന്നും അത് തൃപ്തിപ്പെട്ടുകൊള്ളണമെന്നും സഹനത്തോടും ക്ഷമയോടും കൂടി കൃത്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കണമെന്നും അതിനെതിരിൽ വിലങ്ങടിക്കുന്ന ഏത് പാപികളെയും നിഷേധികളെയും അനുസരിക്കുകയോ അവർക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യരുതെന്നും അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കൽപ്പനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൂടുതൽ മനോധൈര്യവും ദൃഢമനസ്കതയും ഉളവാക്കുന്നതാണെന്ന് പറയേണ്ടതില്ല. മാനസിക ശക്തിയും ആത്മീയ പരിശുദ്ധിയും വളർത്തുന്നതാണ് നമസ്കാരം, തസ്ബീഹ്, ദിക്ർ മുതലായ കർമ്മങ്ങൾ. അതുകൊണ്ട് അവയെപ്പറ്റിയും പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. വസ്തഈനു ബിസ്വബരി വസ്വലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടിക്കൊള്ളുക എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പ്രസ്താവിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും റബ്ബിൻ്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞതിൽ സുബഹ്, ലുഹർ, അസുർ എന്നീ നമസ്കാരങ്ങൾ മുഖേനയുള്ള സ്മരണയും രാത്രി കുറച്ച് സമയം സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ മഗ്രിബും ഇഷാവും ഉൾപ്പെടുന്നതാണ്. രാത്രി ദീർഘനേരം തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം നടത്തണമെന്ന് പറഞ്ഞതിൽ രാത്രിയിലെ തഹജ്ജുദ് നമസ്കാരം തുടങ്ങിയ ദിക്റുകളും ഉൾപ്പെടുന്നു. അഥവാ ഇതുപോലെയുള്ള കൽപ്പനകളുടെ പ്രായോഗിക രൂപങ്ങളായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെല്ലാം സമുദായത്തിന് കാണിച്ചു തന്നിരിക്കുന്നത്. ദിക്ർ, തസ്ബീഹ്, സുജൂദ് എന്നിവയെപ്പറ്റിയും മേപ്പടി സമയങ്ങളെപ്പറ്റിയും സൂറത്ത് അങ്കബൂത്ത് 45, സൂറത്ത് റൂം 17-18 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. വചനം 27. വാക്കർത്ഥം: ഇന്ന ഹാഉലാഇ, നിശ്ചയമായും ഇക്കൂട്ടർ. യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു അഥവാ സ്നേഹിക്കുന്നു. അൽ ആജിലത, ക്ഷണികമായതിനെ,
വേഗം കഴിയുന്നതിന്. വയദറൂന, അവർ ഉപേക്ഷിച്ചു വിടുകയും ചെയ്യുന്നു. വറാഅഹും, അവരുടെ പിന്നിൽ. യൗമൻ സഖീലൻ, ഭാരമേറിയ ഒരു ദിവസം. ഇന്നഹാഉലാഇ യുഹിബ്ബൂന അൽആജിലത വയദറൂന വറാഅഹും യൗമൻ സഖീല, നിശ്ചയമായും ഇക്കൂട്ടർ ക്ഷണികമായതിനെ അഥവാ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു. ഭാരമേറിയ ഒരു ദിവസത്തെ അവർ തങ്ങളുടെ പുറകിൽ വിട്ടുകളയുകയും ചെയ്യുന്നു. വചനം 28, വാക്കർത്ഥം: നഹ്നു, നാം അഥവാ നാമത്രേ. ഖലഖ്നാഹും, അവരെ സൃഷ്ടിച്ചത്. വശദദ്ന, നാം ബലപ്പെടുത്തുകയും ചെയ്തു. അസ്രഹും, അവരുടെ ശരീരഘടന അഥവാ സന്ധികളുടെ കെട്ടുറപ്പ്. വഇദാശിന, നാം ഉദ്ദേശിച്ചാൽ അഥവാ ഉദ്ദേശിക്കുമ്പോൾ. ബദ്ദൽന, നാം പകരമാക്കും. അംസാലഹും, അവർക്ക് തുല്യമായവരെ അഥവാ അവരെപ്പോലുള്ളവരെ. തബ്ദീലൻ, ഒരു പകരമാക്കൽ. നഹ്നു ഖലഖ്നാഹും വശദദ്നാ അസ്റഹും വഇദാ ശിഅ്നാ ബദ്ദൽനാ അംസാലഹും തബ്ദീല, നാമത്രേ അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടനയെ ബലപ്പെടുത്തിയതും. നാം ഉദ്ദേശിച്ചാൽ അവർക്ക് തുല്യമായവരെ നാം അവർക്ക് പകരമാക്കി കൊണ്ടുവരുന്നതുമാണ്. 27-28 വചനങ്ങളുടെ വിശദീകരണം. കഴിഞ്ഞ സൂറത്തിലെ 20-21 വചനങ്ങളിലെ ആശയം തന്നെയാണ് 27 വചനത്തിലും കാണുന്നത്. അവിടെ അൽ ആഖിറത്ത്, പരലോകം എന്നതിൻ്റെ സ്ഥാനത്ത് ഇവിടെ യൗമൻ സഖീലൻ, ഭാരമേറിയ ഒരു ദിവസം എന്നാണുള്ളത്. ഇത് ഖിയാമത്ത് നാളാണെന്ന് വ്യക്തമാണ്. തങ്ങളുടെ മുമ്പിൽ കാണുന്ന ക്ഷണികമായ ഐഹിക ജീവിതത്തിൽ മാത്രമാണ് അവർക്ക് പ്രതിപത്തിയുള്ളത്. അവരുടെ പിന്നാലെ അടുത്തടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ആ ഭാരമേറിയ ദിവസത്തെ അവർ തീരെ അവഗണിച്ചു കളയുന്നു. അതുകൊണ്ടാണ് അവർ സന്മാർഗത്തിൽ പ്രവേശിക്കാത്തത് എന്ന് താൽപ്പര്യം. 28 വചനത്തിൻ്റെ അവസാന ഭാഗം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, നാം ഉദ്ദേശിക്കുമ്പോൾ അഥവാ പുനരുത്ഥാന ദിവസം അവരെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിക്കും. രണ്ട്, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ മാറ്റി അവരെപ്പോലെയുള്ള വേറൊരു കൂട്ടരെ, അഥവാ രൂപത്തിൽ തുല്യരാണെങ്കിലും സ്വഭാവത്തിലും മറ്റും വ്യത്യസ്തരായ ഒരു കൂട്ടരെ ഇവിടെ പകരം കൊണ്ടുവരും. സൂറത്ത് ഫാത്തിർ 16 മുതലായ ചില ആയത്തുകളിലെ ആശയമനുസരിച്ചുള്ളതാണ് ഈ വ്യാഖ്യാനം. മൂന്നാമതായി വേറൊരഭിപ്രായം കൂടി കാണാം. നാമാണ് അവരെ സൃഷ്ടിച്ചതും അവരുടെ ശരീരഘടന ബലപ്പെടുത്തിയിരിക്കുന്നതും. എന്നിരിക്കെ നാം ഉദ്ദേശിക്കുന്ന പക്ഷം അവരുടെ ഈ ശരീരഘടനയല്ലാതെ മറ്റൊരു ശരീരഘടനയുള്ളവരെ ഈ ഭൂമിയിൽ തന്നെ നാം അവർക്ക് പകരമായി കൊണ്ടുവരും എന്നത്രേ ആ അഭിപ്രായം. ഒന്നാമത്തേതിന് ഭാഷാപരമായ ചില ന്യായീകരണങ്ങളും രണ്ടാമത്തെ അഭിപ്രായത്തിന് ഖുർആൻ വാക്യങ്ങളുടെ പിൻബലവും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വല്ലാഹു ആലം. വചനം 29, വാക്കർത്ഥം: ഇന്ന ഹാദിഹി, നിശ്ചയമായും ഇത്. തദ്ഖിറത്തുൻ, ഒരു ഉപദേശമാണ് അഥവാ സ്മരണയാണ്. ഫമൻ ഷാ, ആകയാൽ ആർ ഉദ്ദേശിച്ചുവോ. ഇത്തഹദ, അവൻ ഏർപ്പെടുത്തിക്കൊള്ളട്ടെ അഥവാ അവന് സ്വീകരിക്കാം. ഇല റബ്ബിഹി, തൻ്റെ റബ്ബിങ്കലേക്ക്. സബീലൻ, മാർഗം അഥവാ നേർവഴി. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ഷാ അത്തഖദ ഇല റബ്ബിഹി സബീല, നിശ്ചയമായും ഇതൊരു മഹത്തായ ഉപദേശം അഥവാ സ്മരണയാകുന്നു. ആകയാൽ ആർ വേണമെന്നുദ്ദേശിച്ചുവോ അവൻ തൻ്റെ റബ്ബിങ്കലേക്ക് വേണ്ടുന്ന മാർഗം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. വചനം 30,
വാക്കർത്ഥം. വമ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ല. ഇല്ല അയ്യശ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നതായാൽ അല്ലാതെ. ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു, കാന, അവനാകുന്നു, അലീമൻ, സർവജ്ഞൻ, ഹക്കീമൻ, അഗാധജ്ഞൻ അഥവാ യുക്തിമാനായവൻ. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما. അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതുമല്ല. നിശ്ചയമായും അല്ലാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. വചനം 31, വാക്കർത്ഥം. യുദ്ഖിലു, അവൻ പ്രവേശിപ്പിക്കും. മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. ഫി റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിൽ. വല്ലാലിമീന, അക്രമികൾക്കോ. അഅദ്ദലഹും, അവർക്ക് അവൻ ഒരുക്കിയിരിക്കുന്നു. അദാബൻ അലീമൻ, വേദനയേറിയ ശിക്ഷ. يُدْخِلُ مَن يَشَاءُ فِي رَحْمَتِهِ وَالظَّالِمِينَ أَعَدَّ لَهُمْ عَذَابًا أَلِيمًا. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്രമികൾക്കാകട്ടെ, അവർക്ക് വേദനയേറിയ ശിക്ഷ അവൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. 29 മുതൽ 31 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. 29 വചനം പോലെ സൂറത്ത് മുസമ്മിൽ 19 കഴിഞ്ഞുപോയിട്ടുണ്ട്. അതേ ഉദ്ദേശ്യം തന്നെയാണ് ഇവിടെയും. ഈ സൂറത്തിൽ ഇതേവരെയായി പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെയും അവരുടെ എതിർപക്ഷക്കാരായ ദുർജനങ്ങളുടെയും സ്ഥിതിഗതികൾ പലതും വിവരിച്ചു. സന്തോഷവാർത്തകളും ഭയവാർത്തകളും പലതും കഴിഞ്ഞു. അനന്തരം മഹത്തായ ഒരു ഉപദേശമാണിതെന്നും വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും താക്കീത് നൽകി. തുടർന്നുകൊണ്ട് അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന് ഏതൊരു കാര്യവും ഉദ്ദേശിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും സാധിക്കണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം കൂടി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്നത് പോലും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആരൊക്കെയാണ് സന്മാർഗം പ്രാപിക്കുവാൻ അർഹതയുള്ളവർ, ആരൊക്കെയാണ് അതിന് അർഹരല്ലാത്തവർ, എപ്പോഴാണതിൻ്റെ സന്ദർഭം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് ശരിക്കും അറിയാം. അതെ, അവൻ മാത്രമാണ് അതൊക്കെ അറിയുന്നവൻ. ഓരോ കാര്യവും യഥായോഗ്യം യുക്തമായ നിലയിൽ മാത്രം അവൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. നിശ്ചയമായും അവൻ എല്ലാം അറിയുന്ന സർവജ്ഞനാണ്, യുക്തിമാനും അഗാധജ്ഞനുമാണ്. ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ. ഈ വിഷയകമായി 20 വ്യാഖ്യാനക്കുറിപ്പിൽ വിസ്തരിച്ച് വിവരിച്ചിട്ടുണ്ട്. അവസാനമായി ഇതേവരെ സംസാരിച്ച വിഷയങ്ങളുടെ രത്നച്ചുരുക്കമെന്നോണം, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമെന്നും അക്രമികൾക്ക് വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ടെന്നും ഒന്നുകൂടി അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രമായിത്തീരുന്നവർ അഥവാ സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർ ആരായിരിക്കുമെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതെ, അക്രമികളും തോന്നിയവാസികളുമല്ലാത്തവർ തന്നെ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു അക്രമികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുന്നതല്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തോന്നിയവാസികളായ ജനങ്ങളെയും അവൻ സന്മാർഗത്തിലാക്കുകയില്ല എന്നിങ്ങനെ സൂറത്തു സ്വഫിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിന് അവൻ്റെ വിധിനിർണയത്തിൽ തികച്ചും ന്യായമുണ്ടെന്ന് വ്യക്തമായല്ലോ. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ വൽഹംദുലില്ലാഹി അവ്വലൻ വ ആഖറൻ വലഹുൽ ഹംദു വൽ ഫദ്ലു വൽ മിന്നഹ്.